ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഡിവോഴ്സ്ഡായ തങ്ങളുടെ അമ്മയുടെ പക്കലേക്ക് വരുന്ന ഇരട്ട സഹോദരങ്ങളായ ഏലിയാസിനെയും ലൂക്കാസിനെയുമാണ് കാണിക്കുന്നത്. അവരെ അവിടെ ആക്കിയതിനു ശേഷം അവരുടെ പിതാവ് അവിടെ നിന്നും തിരികെ പോയി. എന്നാൽ ഈ ഒരു സമയത്ത് സിനിമാ നടിയായിരുന്ന അവരുടെ അമ്മയുടെ മുഖം ബാൻഡേഡ് കൊണ്ട് മറച്ച നിലയിലായിരുന്നു. ഈ ഒരു കാഴ്ച ഇരുവരെയും അസ്വസ്ഥരാക്കിയിരുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി താൻ ഒരു ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്നും അവരുടെ അമ്മ വിശദീകരിച്ചു. എൻ്റെ മുറിയിലേക്കോ നമ്മുടെ ഔട്ട് ഹൗസിലേക്കോ പ്രവേശിക്കരുതെന്ന് ഈ ഒരു സമയത്ത് അവൾ കുട്ടികളോട് പറഞ്ഞിരുന്നു. അമ്മയുടെ വിചിത്രമായ പെരുമാറ്റ രീതി ഏലിയാസിലും ലൂക്കാസിലും ഭീതിയുളവാക്കി. അത് കുട്ടികൾക്ക് അമ്മയോട് ഒരകർച്ച ഉണ്ടാവുന്നതിനെ കാരണമായി. പിറ്റേന്ന് കളിക്കുന്നതിനിടയിൽ ഏലിയാസ് തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ഔട്ട് ഹൗസിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ മുകളിലായി രക്തക്കറ കാണാനിടയായത് ഏലിയാസിൽ ഭീതി ജനിപ്പിച്ചിരുന്നു. അവൻ അതിനകത്തേക്ക് പ്രവേശിച്ച വിവരം അറിഞ്ഞ് ഏലിയാസിൻ്റെ അമ്മ അവനെ വഴക്ക് പറയുകയും താഴേക്ക് തള്ളിയിടുകയും ചെയ്തിരുന്നു. അന്ന് രാത്രിയിൽ അമ്മാരോട് ഫോണിൽ സംസാരിക്കുന്നത് ഏലിയാസ് കേൾക്കാനിടയായി. എനിക്കിനിയും അഭിനയിക്കാൻ വയ്യെന്നും അവർ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നുമായിരുന്നു ആ ഫോൺ സംഭാഷണം. പിന്നീട് ഏലിയാസ് താൻ എന്തെല്ലാം കേട്ട വിവരം അമ്മയറിയാതിരിക്കാനായി ഉറങ്ങുന്നതായി നടിച്ചു കിടന്നു. അമ്മയുടെ പെരുമാറ്റത്തിലുള്ള തൻ്റെ സംശയം ഏലിയാസ് സഹോദരനായ ലൂക്കാസിനോട് പങ്കുവച്ചിരുന്നു. പിന്നീട് അമ്മ ഉറങ്ങുന്ന സമയത്ത് ഇരുവരും അമ്മയുടെ റൂമിൽ പോയി പരിശോധിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് അവരുടെ അമ്മ അപ്രതീക്ഷിതമായി റൂമിലേക്ക് കയറി വരികയാണ്. അതോടെ ഇരുവരും അവിടെ ഒളിച്ചിരുന്നു. ഈ ഒരു സമയത്തും വിചിത്രമായ രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റ രീതികൾ. ഈ ഒരു സമയത്താണ് താൻ വരച്ചിരുന്നൊരു ചിത്രം അമ്മ ചവിട്ടുകൊട്ടയിലെറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഏലിയാസ് വേദനയോടെ കാണുന്നത്. അമ്മയ്ക്കൊപ്പം ഏലിയാസും ലൂക്കാസും നിൽക്കുന്നൊരു ചിത്രമായിരുന്നു അത്. ഇതിനോടകം തന്നെ തങ്ങളുടെ അമ്മ മദ്യപാനവും പുകവലിയും തുടങ്ങിയതായി ഏലിയാസ് വേദനയോടെ മനസ്സിലാക്കി. സംശയത്തോടെ ഏലിയാസ് പിന്നീട് അമ്മയുടെ ഫോട്ടോ എടുത്ത് പരിശോധിക്കുകയാണ്. അതിൽ നിന്നും അമ്മയുടെ കണ്ണുകൾ ഇപ്പോൾ നീല നിറത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് ഇരുവരും മനസ്സിലാക്കുകയാണ്. അതോടുകൂടി ഇപ്പോൾ തങ്ങളുടെ കൂടെയുള്ളത് തങ്ങളുടെ സ്വന്തം അമ്മ തന്നെയാണോ എന്നുള്ളൊരു സംശയം ഇരുവരിലും ഉടലെടുക്കുകയാണ്. അന്നുറങ്ങുന്ന സമയത്ത് ഏലിയാസ് അമ്മ തങ്ങളെ താരാട്ടു പാടി ഉറക്കിയിരുന്ന പഴയ വീഡിയോസെല്ലാം കാണുകയാണ്. എന്നാലിപ്പോൾ അതൊന്നുമില്ലെന്നു മാത്രമല്ല, വളരെ ദേഷ്യത്തോടെയാണ് അമ്മ അവരോട് പെരുമാറുന്നത്. പിന്നീടമ്മ ഏലിയാസ് പിതാവിനെ വിളിക്കാതിരിക്കാനായി അവൻ്റെ മൊബൈൽ നശിപ്പിച്ച് കളയുകയാണ്. അന്ന് രാത്രിയിൽ അമ്മ കുളിക്കുന്ന സമയത്ത് ഏലിയാസ് അമ്മ ധരിച്ചിരുന്ന ചർമ്മ സംരക്ഷണ മുഖംമൂടി അഴിച്ചു മാറ്റുവാനായി ശ്രമിക്കുകയാണ്. പക്ഷേ അവൻ്റെ അമ്മ അത് തടഞ്ഞു. അതോടെ നിങ്ങൾ എൻ്റെ അമ്മയില്ലെന്ന് ഏലിയാസ് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ക്ഷുഭിതയായ ഏലിയാസിൻ്റെ അമ്മ താൻ തന്നെയാണ് അവൻ്റെ അമ്മ എന്നവൻ പറയുന്നതുവരെ അവനെ ഉപദ്രവിച്ചു. ആ രാത്രിയിൽ സ്വന്തം തൊലി പറച്ചു കളയുന്ന തൻ്റെ അമ്മയെ സ്വപ്നം കണ്ട് ഏലിയാസ് ഞെട്ടിയുണർന്നു. തൻ്റെ അമ്മയൊരു ഭീകരജീവിയാണ് എന്നൊരു തോന്നൽ അതോടെ അവനിൽ ഉടലെടുക്കുകയാണ്. ആ രാത്രിയിൽ തന്നെ ലൂക്കാസിനെയും കൂട്ടി ഏലിയാസ് വീട് വിട്ടിറങ്ങി. ശേഷം അവർ അടുത്തുണ്ടായിരുന്നൊരു വീട്ടിൽ അഭയം പ്രാപിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ളൊരു വീടായിരുന്നു. ആ രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് തൻ്റെ അമ്മയുടെ രൂപത്തിലുള്ള ഭീകരജീവി തന്നെ ആക്രമിക്കാനെത്തുന്നതായി ഏലിയാസ് സ്വപ്നം കണ്ടു. പിന്നീട് ഇരുവരെയും തിരിഞ്ഞങ്ങോട്ടേക്കെത്തിയ പോലീസ് അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കുകയാണ്. വിചിത്ര സ്വഭാവമുള്ള അമ്മയുടെ പെരുമാറ്റത്തെപ്പറ്റി അവർ പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല. വീട്ടിലേക്ക് തിരികെ എത്തിയവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇപ്പോൾ അവരുടെ അമ്മ ബാൻഡേജെല്ലാം ഒഴിച്ച് സാധാരണ രൂപത്തിലാണ് അവരെയും കാത്ത് അവിടെ നിന്നിരുന്നത്. ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അതെല്ലാം ഏലിയാസിൻ്റെ സങ്കല്പമാണെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു. ഏലിയാസിൻ്റെ ചുണ്ടിലുള്ള മുറിവ് അവൻ കുളക്കടവിൽ വീണ് പരിക്കേറ്റതാണെന്നും അമ്മ പോലീസിനെ അറിയിച്ചു. ഇക്കാര്യം വിശ്വസിച്ച് പോലീസ് അവിടെ നിന്നും തിരികെ പോയി. നമ്മൾ കുട്ടികളായതിനാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റാരും വിശ്വസിക്കുകയില്ലെന്ന് ഏലിയാസ് ലൂക്കാസിനോട് പറഞ്ഞു. ആ രാത്രിയിൽ അവരുടെ അമ്മ മദ്യപിച്ച് കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങാനായി കിടന്നിരുന്നത്. അമ്മയുറങ്ങിയതോടെ അമ്മയെ സംശയമുള്ളതിനാൽ ഏലിയാസും ലൂക്കാസും ചേർന്ന് അവരെ ബന്ധനസ്ഥയാക്കുകയാണ്. പിറ്റേന്നുണർന്ന അവരുടെ അമ്മ
കുട്ടികളെ തന്നെയും ബന്ധനസ്ഥയാക്കിയ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ദേഷ്യത്തോടെ തന്നെ അഴിച്ചുവിടാനായി അവർ ഏലിയാസിനോട് ആവശ്യപ്പെട്ടു. അതോടെ നിങ്ങൾ എൻ്റെ അമ്മയില്ലെന്നും എൻ്റെ യഥാർത്ഥ അമ്മ എവിടെയാണെന്നും ഏലിയാസ് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ തന്നെയാണ് നിൻ്റെ യഥാർത്ഥ അമ്മയെന്നും സിനിമാ നടിയായതിനാൽ കോണ്ടാക്ട് ലെൻസുകൾ മാറ്റിവെക്കേണ്ടി വന്നിരുന്നുവെന്നും അതുകൊണ്ടാണ് കണ്ണിൻ്റെ കളറിന് മാറ്റം വന്നതെന്നും അമ്മ അവന് മറുപടി നൽകി. ശേഷം ഏലിയാസ് സത്യം പറയിക്കുവാനായി അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതോടെ തൻ്റെ പഴയ കോണ്ടാക്ട് ലെൻസുകൾ തൻ്റെ പേഴ്സിലുണ്ടെന്ന് അമ്മ അവനോട് പറയുകയാണ്. താനത് ഇവിടെ മുഴുവൻ അന്വേഷിച്ചെന്നും അങ്ങനെയൊരു സാധനം ഇവിടെ ഇല്ലെന്നും ലൂക്കാസ് ഏലിയാസിനെ അറിയിച്ചു. അമ്മയെ കെട്ടിയിട്ടതിൽ ഏലിയാസിന് വിഷമമുണ്ടായിരുന്നെങ്കിലും അവൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ലൂക്കാസ് ഏലിയാസിനോട് പറഞ്ഞു. ശേഷം അവർ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി അമ്മയുടെ വായിൽ ടേപ്പ് ഒട്ടിച്ചു. ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി പോലീസ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നെങ്കിലും അമ്മ പുറത്തു പോയിരിക്കുകയാണെന്ന് ഏലിയാസ് അവരോട് കള്ളം പറഞ്ഞു. അക്കാര്യം വിശ്വസിച്ച് പോലീസ് അവിടെ നിന്നും തിരികെ പോയി. പിന്നീട് ലൂക്കാസിൻ്റെ പ്രേരണയാൽ ഇരുവരും ആ വീട് വിട്ടിറങ്ങുകയാണ്. ടാക്സിക്കായി കാത്തിരിക്കുന്ന സമയത്ത് ടൂത്ത് ബ്രഷ് എടുക്കാൻ മറന്ന ഏലിയാസ് തിരികെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ്. ആ സമയത്ത് അവൻ ടേബിളിലിരുന്നിരുന്ന അമ്മയുടെ പേഴ്സ് എടുത്ത് നോക്കി. അതിൽ അമ്മ പറഞ്ഞിരുന്ന ആ കോണ്ടാക്ട് ലെൻസുകൾ ഉണ്ടായിരുന്നു. അതോടെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് സ്വന്തം അമ്മ തന്നെയാണെന്ന് ഏലിയാസിന് ബോധ്യമാവുകയാണ്. പിന്നാലെ അങ്ങോട്ടേക്ക് എത്തിയ ലൂക്കാസിനോട് നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് ഏലിയാസ് ദേഷ്യപ്പെട്ടു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്ന് ലൂക്കാസ് പറഞ്ഞെങ്കിലും അത് പകവയ്ക്കാതെ ഏലിയാസ് അമ്മയുടെ പക്കലേക്ക് ഓടി. ശേഷം ലൂക്കാസിനെ പുറത്താക്കി വാതിലടച്ചുകൊണ്ട് തെറ്റു മനസ്സിലാക്കിയ ഏലിയാസ് അമ്മയെ മോചിതയാക്കി. അതോടുകൂടി ഞാനിനി നിന്റെ മുൻപിൽ അഭിനയിക്കുന്നത് നിർത്തുകയാണെന്ന് ഏലിയാസിൻ്റെ അമ്മ അവനോട് പറഞ്ഞു. ആ രാത്രിയിൽ ലൂക്കാസിനെ ഇനിയും കാണുന്നില്ലല്ലോ എന്ന് ഏലിയാസ് അമ്മയോട് പറയുകയാണ്. അതോടെ കുറച്ച് സത്യങ്ങൾ ഏലിയാസിനോട് വെളിപ്പെടുത്താനായി അമ്മ അവനെ ഔട്ട് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അമ്മ അവനെയും കൂട്ടി അതിൻ്റെ മുകളിലേക്ക് കയറി. അവിടുത്തെ ചുമരിലുണ്ടായിരുന്ന രക്തക്കറയും അതിലേക്ക് തുളച്ചു കയറിയിരുന്ന വെടിയുണ്ടയും അമ്മ ഏലിയാസിനെ കാണിച്ചു. കുട്ടിക്കാലത്ത് ഏലിയാസും ലൂക്കാസും അവിടെ ഇരുന്നു കളിക്കുന്നതിനിടയിൽ ഏലിയാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും അബദ്ധത്തിൽ വെടിപൊട്ടി ലൂക്കാസ് കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു സംഭവത്തോടെ വിഷാദരോഗിയായി മാറിയ ഏലിയാസിൻ്റെ അമ്മ മദ്യപാനവും പുകവലിയും തുടങ്ങി. അതോടുകൂടി ഏലിയാസിൻ്റെ അച്ഛൻ അവളെ ഉപേക്ഷിക്കുകയും അവൾക്ക് ഏലിയാസിനോട് ഒരകലച്ച തോന്നുകയും ചെയ്തിരുന്നു. മരിച്ചുപോയ ലൂക്കാസ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏലിയാസിൻ്റെ ഭ്രാന്താത്മകമായ ഒരു ചിന്ത മാത്രമായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കേട്ട് ഏലിയാസ് തകർന്നുപോയി. അമ്മയവനെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ വീണ്ടും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് നീങ്ങി ഏലിയാസ് അമ്മയെ താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കിൽ നിന്നും ഔട്ടോസിനെ തീപിടിച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന ഏലിയാസ് അമ്മയുടെ മൃതദേഹം കണ്ട് ദുഃഖത്തോടെ അവിടെ നിന്ന് മൂടി മാറുകയാണ്. തങ്ങളുടെ ഔട്ട് ഹൗസ് കത്തിയമരുന്ന കാഴ്ച ഏലിയാസ് ദുഃഖത്തോടെ വീക്ഷിച്ചു. ഈ ഒരു സമയത്ത് തൻ്റെ അമ്മയും ലൂക്കാസും തൻ്റെ പക്കലേക്ക് വരുന്നതായി ഏലിയാസിന് തോന്നുകയാണ്. ഏലിയാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ്റെ അമ്മ പുഞ്ചിരിയോടെ പറയുന്നതായി അവന് തോന്നുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.